ഈ മാസത്തിന്റെ നേതാവല്ലേ? ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ്. കൊടിയന്മാരുടെയും പിടിയന്മാരുടെയും അക്രമികളുടെയും തോന്നിവാസികളുടെയും നടുവിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തെ ജീവിപ്പിച്ചത് കൊണ്ട് മുഹയിദ്ദീൻ എന്ന് പേര് കിട്ടിയ മഹാനാണ്. മഹാനായ മുഹയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഇസ്ലാമിക നവോത്ഥാന രംഗത്തെ അജയ്യ നക്ഷത്രമാണ്. ആ മുഹയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കവാടത്തിൽ ചെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഫീ ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അഷ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറയുകയാണ്, ഓ നബിയെ, വിദേശങ്ങളിലായിരിക്കുമ്പോ അവിടുത്തെയുടെ പ്രണയത്തോടെ സ്വലാത്ത് ചെല്ലാറുണ്ട്. ഇപ്പോഴിതാ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദരണീയമായ കരങ്ങളൊന്ന് തരണേ നബിയെ ചുംബിക്കാനാണ്. ഇങ്ങനെ കബറിൽ കിടക്കുന്നവരോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിക്കും. ഇബ്നു തൈമിയ്യ വരെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എഴുതിയിട്ടുണ്ട് സംസാരിക്കാമെന്ന്. വിമർശകന്മാരുടെ നേതാക്കൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് മുഹയിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കരങ്ങൾ അതാ പുറത്തേക്ക് വരുന്നു, ചുംബനം കൊടുക്കുന്നു. ഇത് മുഹയിദ്ദീൻ ശൈഖ് തങ്ങൾക്കാണ് ആദ്യം സംഭവിച്ചതെന്നും പിന്നെ റിഫായി ശൈഖ് തങ്ങൾ ഇത് ഏറ്റുചൊല്ലിയതാണെന്നും തറുദുൽ അഫായി ഫീ മനാഖിബിർ റിഫായി എന്ന ഗ്രന്ഥത്തിൽ കാണാം. മദീനയിൽ റൗളാ ഷെരീഫിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയില്ലാതെ ഞാൻ അവിടുത്തെ ഹളറത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിൽക്കുന്നു അബുൽ ഹസൻ ഇഷാദുലി. അപ്പോഴാണ് അതാ മദീനയിൽ ഖബർ ഷെരീഫിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു, യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസനേ, വന്ന് സിയാറത്ത് ചെയ്തോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്രയവിക്രയം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടെന്നു തന്നെയാണ് മഹാന്മാര് പറയുന്നത്. അമ്പിയാക്കന്മാരവരുടെ ഖബറിൽ ജീവിക്കുകയാണ്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണമെന്ന്. അപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന ഖബറിന്റെ മേലെ ഒരു ദ്വാരമുണ്ടാക്കി ആകാശത്തേക്ക് തുറന്നു കൊടുത്തോ. വാബിയല്ലാഹു യസ്തസ്ഖൽ ഗമാമു ലിവജ്ഹിഹി ഫിമാലുൽ യതമാഇസ്മ തുല്ലിൽ അറാമിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയാൽ, അവിടുത്തെ ഇടയാളരാക്കിയിട്ട് വിഷമം പറഞ്ഞാൽ പരിഹാരമുണ്ട് എന്നതിന് ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചു തന്നതാണ്.
തുറന്നോ ആകാശത്തേക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പ്രപഞ്ചത്തിന്റെ എല്ലാ കണങ്ങളിൽ നിന്നും ആദരവിന്റെ വരിഷ്ഠ കണങ്ങളെ അവിടുന്ന് പരിശുദ്ധമായ കഴുത്തിലേക്ക് ഏറ്റുവാങ്ങിയ മഹാനാണ്. നടക്കുമ്പോ ഭൂമി വഴങ്ങുന്നു, കിടക്കുമ്പോൾ ഭൂമി ഒതുങ്ങുന്നു, ചവിട്ടുമ്പോൾ പാറ പതുങ്ങുന്നു. അലങ്കാരമല്ല, വസ്തുതയാണ്. ഹദീസിലുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ ഭൂമി ചുരുണ്ടുകൊടുക്കും, വേഗം നബി തങ്ങൾക്ക് എത്തേണ്ടിടത്തെത്താൻ. ചവിട്ടുമ്പോൾ പാറ വഴങ്ങിക്കൊടുക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം പാറയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഒരു ബിദഈ പ്രസ്ഥാനത്തിന്റെ ടോപ്പ് ലീഡർ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. നബി തങ്ങളുടെ കാല് പാറയിൽ ചവിട്ടിയപ്പോ അങ്ങനെ അങ്ങ് പതിഞ്ഞെങ്കിൽ മണ്ണി ചവിട്ടിയപ്പോ എങ്ങനെയായിരിക്കുമെന്ന്? ഇത് യുക്തി വാദമല്ല, ഇത് ഖുർആനിന്റെ വാദമാണ്. എന്താ കാരണമെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം. فيه آيات بينات مقام إبراهيم مقام إبراهيم പരിശുദ്ധമായ മക്കയിൽ ഉണ്ട്. കഅബാലയത്തിന്റെ മുറ്റത്ത് അത് ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് ചവിട്ടിയപ്പോൾ അടയാളം വന്ന പാറയാണ് മക്കാം ഇബ്രാഹിം. അത് വെച്ചിരിക്കുന്ന കൂടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാ മക്കാം ഇബ്രാഹിമിനെ എടുത്തു കളയണമെന്നല്ല. ഇബ്രാഹിമിനെ ആദരിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. നിങ്ങൾക്കറിയുമോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ ഈ മക്കാം ഇബ്രാഹിമിന് എത്ര പുണ്യമുണ്ടെന്ന്? മക്കയിൽ വലിയ തിരക്കല്ലേ തവാഫ് ചെയ്യുമ്പോ, അതിന്റെ ഇടയിലല്ലേ ഈ മക്കാം ഇബ്രാഹിം ഇരിക്കുന്നത്? ഇതൊന്നു മാറ്റി മക്കത്തെ പള്ളിയിലേക്ക് വെച്ചാൽ എത്ര സൗകര്യമാണ്! ഹാജിമാരാലോചിച്ചു പോകും, കാണാൻ സുഖമല്ലേ, നിസ്കരിക്കാനും സുഖമല്ലേ. എന്നാൽ അങ്ങനെ മാറ്റാൻ അധികാരമില്ല. എന്തുകൊണ്ട്? സൗദി അറേബ്യയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബിൻലാദൻ കമ്പനിയുടെ നേതാവ് മുഹമ്മദ് ബിൻലാദൻ, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അബ്ദുൽ അസീസ് രാജാവാണ് ഭരണാധികാരി. ഈ മക്കാം ഇബ്രാഹിം എടുത്ത് പള്ളിയിലേക്ക് വെക്കാൻ പ്രത്യേകിച്ചൊരു തളം കെട്ടി. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ വരുമ്പോ തിരക്കായി പോകുമല്ലോ, അതുകൊണ്ട് എടുത്തെടുത്തങ്ങ് പള്ളിയിലേക്ക് വെച്ചാൽ ജനങ്ങൾക്ക് കാണാം, പിന്നിൽ നിസ്കരിക്കാം, ഇവിടെ തിരക്കൊന്നും വരാതിരിക്കുമല്ലോ എന്ന നിലയ്ക്ക് ഇത് മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഖുർആൻ പണ്ഡിതനായ ഈജിപ്തിലെ പണ്ഡിതൻ അഷീഖ് മുഹമ്മദ് മുത്തവല്ലി ഷഹറാവി മുഹമ്മദ് ബിൻലാദനും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് രാജാവിനും 60 ജുനൈഹ ചെലവാക്കിയിട്ട് ഫാക്സ് അയച്ചു, നിങ്ങൾ അത് മാറ്റിവെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ആ ഫാക്സിൽ ഷഹറാവി എഴുതിയത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം. എന്താണെന്നല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിയാറത്തിന് വന്നു, അഥവാ തവാഫിന് വന്നു. ആ സമയത്ത് മക്കാം ഇബ്രാഹിം കാണാനില്ല, മക്കാം ഇബ്രാഹിം കാണാനില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മക്കാം ഇബ്രാഹിം എവിടെ പോയി? ഉടനെ അവിടുന്ന് ആളുകൾ പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. മക്കയിലും ജിദ്ദയിലുമൊക്കെ ദീർഘകാലം താമസിച്ചവർ അടക്കം എന്റെ മജ്ലിസിലുണ്ട്. കഅബാലയത്ത് മസ്ജിദുൽ ഹറാമിനോട് അടുത്ത സ്ഥലമാണല്ലോ മിസ്ഫല. ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അത് പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവന്നോ. വളഉൻ തൗഖീഫിയുൻ മിൻ റസൂലില്ലാഹി.
അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശ പ്രകാരം നിബിധങ്ങൾ വെച്ചതാണ്. മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഉടനെ മഖാം ഇബ്രാഹിം കൊണ്ടുവന്നു. അപ്പോൾ ഉമറു ബിനുൽ ഖത്താബ് തങ്ങൾക്കൊരു സംശയം, ഇത് എത്ര ദൂരമാണ് നബിതങ്ങൾ കഅബയിൽ നിന്ന് വെച്ചിരുന്നത്? അപ്പ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ കഅബാലയത്തിൽ നിന്ന് എത്ര മീറ്റർ ദൂരെയാണ് ഈ മഖാം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിരുന്നതെന്നറിയുമോ? അപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾക്കൊരു സംശയം, ഇത് എത്ര ദൂരമാണ് നബിതങ്ങൾ കഅബയിൽ നിന്ന് വെച്ചിരുന്നത്? അപ്പ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ കഅബാലയത്തിൽ നിന്ന് എത്ര മീറ്റർ ദൂരെയാണ് ഈ മഖാം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിരുന്നതെന്നറിയുമോ? ഉടനെ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പറയുകയാണ്, ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ വിഷമിക്കണ്ട, നബിതങ്ങള് മഖാം ഇബ്രാഹിം വെച്ച സമയത്ത് അളവ് പിടിച്ച നൂലെന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവന്നു തരാം. അതല്ലേ സ്വഹാബത്ത് അസ്സഹാബത്ത് കുല്ലുഹും ഉദൂൽ. സ്വഹാബികൾ നീതിമാന്മാരാണ്, ചർച്ചയ്ക്ക് വകുപ്പില്ല. ലിയോപോൾഡ് വെയ്സ് ഇസ്ലാമിലേക്ക് വന്ന ആധുനിക മനുഷ്യന്മാരിൽ ഒരാളല്ലേ? മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചിട്ട് റോഡ് ടു മക്ക എന്ന പ്രസിദ്ധമായ യാത്രാ ഡയറി എഴുതിയ ആളല്ലേ? അദ്ദേഹത്തിന്റെ ഇസ്ലാം അറ്റ് ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിൽ കാണാം. സ്വഹാബികൾ 100% നീതിമാന്മാരാണ്. ആ നീതിമാന്മാരായ സ്വഹാബികളുടെ ചര്യയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവര് നബിതങ്ങളിൽ നിന്ന് കാണാത്തത് ചെയ്യില്ല, അറിയാത്തത് അനുഷ്ഠിക്കില്ല. അപ്പൊ ആ സ്വഹാബികൾ ജുമഅക്ക് 2 വാങ്ക് കൊണ്ടുവന്നത് എതിർക്കപ്പെടേണ്ടതല്ല. ആ സ്വഹാബികൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതബോദിയത് ലോകത്തറിവില്ല, അതുകൊണ്ട് ആ നിലക്കു തന്നെ അറബിയിൽ നിലനിർത്തേണ്ടതാണ്. ആ സ്വഹാബികൾ പണിത പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയില്ല. ആ സ്വഹാബികൾ നടപ്പിലാക്കിയ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നിരൂപിക്കാൻ അധികാരമില്ല എന്ന നിലക്ക് അതാ ലിയോപോൾഡ് വെയ്സ് ആയിരുന്നയാൾ, അദ്ദേഹത്തിന് നാടകരചന അടക്കമുള്ള അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രതിഭാത്വം പറയാനുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആധികാരികമായി ഇസ്ലാമിനെ അറിഞ്ഞിട്ട് അദ്ദേഹം രചനകൾ നടത്തിയപ്പോൾ അതിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് ഇസ്ലാം അറ്റ് ദി ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ നീതിനിഷ്ഠ.